Hello friends, ellavarkum Princy driving school de mattoru video like swagatham. Nammal innu ettittullathu da nammude innova kuttanu aayittana. Nammude PSC udyogarthikalkku driving test nu povumbo avada nammal sadharana h edukkum pole korchu kude endana vyathyasthamaana kaaranam nammal sadharana nammude 800 il mattu okke aanu 4 wheeler inde mattu okke nammal test nu edukka h inde test nu vendi nammal ippo PSC il test nu okke povumbo aa samayathu nammal jeep o bolero polulla vaahanangal aayirikkum nammal upayogikkum appo namakku ivada ippo bolero illa nammal ellulla innova aanu. വേറെ ഇതേ അളവുകൾ തന്നെയാണ് നമ്മൾ ബുലോറോ പോലുള്ള വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മളെ അത്യാവശ്യം വലിയ വാഹനം തന്നെയാണ് അപ്പോൾ അതിന്റെ അളവും കാര്യങ്ങളും എങ്ങനെ നമുക്ക് എടുക്കാം എന്നുള്ള കാര്യങ്ങൾ നോക്കാം അതുപോലെ തന്നെ നമ്മൾ ഇന്നുള്ള ഗ്രൗണ്ട് മറ്റൊരു ഗ്രൗണ്ട് ആണ് ട്ടോ നമ്മുടെ ഉദയംകുളങ്ങരയുള്ള പ്രിൻസി ഡ്രൈവിംഗ് സ്കൂളിന്റെ ഗ്രൗണ്ടിലാണ് ഉള്ളത് നിങ്ങൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ചെറിയൊരു ട്രാക്ക് കാണാം നമുക്ക് ഇവിടെ രണ്ട് കമ്പികളാണ് ആകെ ഉള്ളത് അപ്പോൾ ഈ രണ്ട് കമ്പി മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ ഓക്കെ ബാക്കിയെല്ലാം ആ ഒരു ട്രാക്കിന്റെ ഇത് വെച്ചാണ് നമ്മൾ എടുക്കേണ്ടത് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം ഒരു ഡെമോ നോക്കാം നമ്മുടെ ഉണ്ണിച്ചേട്ടൻ നമുക്ക് ആദ്യം ഇനോവയിൽ ഒരു ഹെച്ച് എടുത്ത് കാണിച്ചു തരാം അപ്പൊ ഉണ്ണിച്ചേട്ടൻ റെഡിയല്ലേ നമുക്ക് അപ്പൊ ആ ഒരു ഡെമോ ഹെച്ച് ആദ്യം ഒന്ന് കാണാം കേട്ടോ ഇപ്പൊ വേറെ അളവോ കാര്യങ്ങളൊന്നും പറയുന്നില്ല നമുക്ക് ആദ്യം ഒരു ഡെമോ ഒന്ന് നോക്കാം നമ്മള് മറ്റതുപോലെ തന്നെ നമ്മൾ എന്താണ് സാധാരണ നമ്മുടെ 800 എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ട്രാക്കിന്റെ സെന്റർ തന്നെ മെയിൻ പിടിച്ച് വരാനായിട്ട് നോക്കുക കേട്ടോ ട്രാക്കിന്റെ സെന്ററിൽ കൂടെ തന്നെ വരാനായിട്ട് നോക്കുക അത് പ്രധാനമാണ് ഓക്കെ ഇതിപ്പോ കറക്റ്റ് സെന്ററിലല്ല കിടക്കുന്നത് വരുമ്പോ ആയിക്കോളും ഓക്കെ അതുപോലെ തന്നെ ആദ്യം വേഗത ചെയ്യുന്നു അങ്ങനെ നമുക്ക് എന്താണ് പ്രശ്നമുള്ളില്ല വളരെ സ്ലോയിൽ എന്ത് ചെയ്യുക വരിക ഓക്കെ വേറെ കുറച്ച് സെന്റർ കയറിയാണിപ്പോ മുന്നോട്ട് വരുന്നത് അടുത്ത് നമ്മൾ പുറകോട്ട് പോവുകയൊക്കെ ഇതിന്റെ അടുത്ത് നമ്മൾ ഇവിടുന്ന് നേരെ റിവേഴ്സ് എടുത്ത് വീണ്ടും തിരിച്ച് നമ്മൾ ഏറ്റവും ബാക്കിലോട്ട് തന്നെയാണ് പോകുന്നത് കേട്ടോ റിവേഴ്സ് എടുത്ത് തന്നെയാണ് ഇനിയും പോകുന്നത് ഞാൻ അടുത്ത് നമ്മൾ നേരെ അവിടെ നിന്ന് മുന്നോട്ട് പോവുകയാണ് അടുത്തിനടുത്ത് നമ്മൾ വീണ്ടും റിവേഴ്സ് എടുത്ത് നമ്മൾ എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ നമ്മൾ തിരിച്ചു വരികയാണ് ഓക്കെ ഫുള്ള് മിററാണ് നമുക്ക് തലേന്ന് പുറത്തിട്ട് നോക്കാൻ പറ്റത്തില്ല നമ്മൾ ഉണ്ണിച്ചേട്ടൻ മിറർ നോക്കിയാണ് എടുത്തു വരുന്നത് ഓക്കെ വേണ്ടല്ലോ വളരെ സ്ലോയിൽ മതി വാഹനം നിൽക്കരുത് അത്രയേ ഉള്ളൂ നമുക്ക് സാവധാനത്തിൽ തന്നെ എന്ത് ചെയ്താൽ മതി എടുത്താൽ മതി ഓക്കെ നമ്മുടെ ഹെച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ അതോ നമ്മൾ അടുത്ത് വാഹനത്തിനകത്തുണ്ട് അപ്പൊ ഏറെക്കുറെ അളവുകൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഞാനോ ആരും എന്താണ് ഇനോവയിൽ ഹെച്ച് എടുത്ത് അത്രത്തോളം ഭയങ്കരമായിട്ട് തറവായി പഠിച്ച ആൾക്കാരല്ല ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഓക്കെ അപ്പോ ഫസ്റ്റ് ഗിയർ ഇട്ടു നമ്മള് മാക്സിമം ഹാഫ് ക്ലച്ചിൽ തന്നെയാണ് ഇതിൽ പോകുന്നത് ഓക്കെ നമുക്കിപ്പോ എന്താണ് ഈ ജീപ്പൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ജീപ്പും ബൊലേറോയും കിട്ടാൻ പാടായിരിക്കും പക്ഷെ നമുക്ക് ഇനോവയൊക്കെ അത്യാവശ്യം നമുക്ക് കുറച്ചുകൂടെ ഒക്കെ അവൈലബിൾ ആയിരിക്കും നമ്മുടെ സുഹൃത്തുക്കളെയിലോ ബന്ധുക്കളെയിലോ ഒക്കെ കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇനോവയിൽ തന്നെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഞാൻ അതാ ക്ലച്ച് ഒരു റിലീസ് ഇപ്പൊ വാഹനം കുറച്ച് ട്രാക്കിന്റെ സൈഡിലായിട്ടാണ് ഉള്ളത് അപ്പോൾ അത്യാവശ്യം സെന്റർ കയറി ഞാൻ പോവുകയാണേ കേട്ടോ ബ്രേക്ക് പയ്യ റിലീസ് ചെയ്തു ക്ലച്ച് പതിയ റിലീസ് ചെയ്ത് വളരെ സാവധാനമാണ് മുന്നോട്ട് പോകുന്നത് ഓക്കെ വളരെ സാവധാനം നമുക്ക് വേഗത എന്താണ് ആവശ്യമില്ല ഇത് ഓക്കെ വളരെ സാവധാനം ഇതാ കറക്റ്റ് സെന്റർ കയറി തന്നെ ഏറെക്കുറെ സെന്റർ പിടിച്ച് തന്നെ ഞാൻ ഇതാ മുന്നോട്ട് പോകുന്നുണ്ട് ഓക്കെ ഇനി അടുത്ത് നമ്മളിവിടെ ചവിട്ടിയതിനു ശേഷം ഇപ്പൊ എന്തായാലും ഞാൻ ഹെച്ച് നിർത്തി നിർത്തി നിങ്ങൾക്ക് എടുത്തു തരുന്നുള്ളൂ കേട്ടോ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഓക്കെ അടുത്ത് ഞാൻ അതാ റിവേഴ്സ് ഗിയർ ഇട്ടു ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞത് ഈ മിററാണ് ഓക്കെ നമ്മുടെ ഇടതുവശത്തുള്ള മിററാണ് നിങ്ങൾക്ക് ആ മിറർ നോക്കിയാ നിങ്ങൾക്ക് ആ മിററിൽ കൂടെ കണ്ടല്ലോ ആ ഒരു കമ്പി നമുക്ക് അവിടെ കാണാൻ പറ്റും ഓക്കെ നമ്മൾ ആ ഇരിക്കുന്ന ആ ഓക്കെ നമ്മുടെ ഓക്കെ ആ അജിൻചേട്ടൻ അത് അവിടെ പോയി നിൽപ്പുണ്ട് കണ്ടല്ലോ ഓക്കെ അവിടെ നമുക്ക് ആ ഒരു മിററിൽ കൂടെ നമ്മൾ കമ്പി കാണാൻ പറ്റും അപ്പൊ നമ്മുടെ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ആ ഒരു ഗ്ലാസിൽ കൂടെ മിറർ കാണുന്ന ആ ഒരു പോർഷൻ ഓക്കെ അപ്പൊ ആ മിററ് മിററിൽ കൂടെ ആ ഒരു കമ്പി കണ്ട് തീരാറാവുന്ന ആ സമയത്താണ് നമ്മള്
ഇടത്തേക്ക് പോകേണ്ടത്. ഓക്കെ, പിടിയിട്ട് മനസ്സിലാവും വിചാരിക്കുന്നു. ഓക്കെ, ആ മിററിൽ കൂടെ നമ്മുടെ ആ കമ്പി കണ്ട് തീരാറാവുന്ന ആ ഒരു ടൈമിൽ. ഓക്കെ, ഓക്കെ, അപ്പൊ ഞാൻ പയ്യെ പോവുകയാണ്, വളരെ സാവധാനം പോവുകയാണ്. ഓക്കെ, മിററിൽ കൂടെ ഏറെക്കുറെ കണ്ട് തീരാറായിട്ടുണ്ട്. അപ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ഇതാ ഓടിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇതാ ഫുള്ള് മുഴുവൻ ഓടിച്ചു. നമ്മൾ അത് കഴിഞ്ഞിട്ട് നേരെ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിലെ മിററാണ്. ഓക്കെ, ഈ സൈഡ് മിററാണ്. ഓക്കെ, ഞാൻ ഇപ്പൊ കുറച്ചുകൂടെ ഒന്ന് പുറകോട്ട് പോയിട്ട് പറഞ്ഞുതരാം. ആ ഓക്കെ, ഈ സൈഡ് മിററില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സൈഡ് മിററിൽ കൂടെ നമ്മൾ അഞ്ചായിട്ട് ഒന്ന് പുറത്തിറങ്ങിക്കോട്ടെ. ഓക്കെ, നമ്മുടെ ഈ സൈഡ് മിററാണ്. അടുത്ത് വലത് സൈഡ് മിററാണ് നോക്കുന്നത്. അഞ്ചായിട്ട് നിൽക്കുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ ഒരു പോയിന്റ് നമ്മുടെ ഗ്ലാസിൽ കൂടെ നമ്മൾ ഇരിക്കുന്ന ഈ ഒരു പൊസിഷൻ നമുക്ക് തലയിൽ നിന്ന് വെളിയിലിട്ട് നോക്കാൻ പറ്റത്തില്ല. ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അഞ്ചേട്ടൻ നിന്ന് ആ ഒരു കോൺ കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ലെവൽ ചെയ്യണം. ലെവൽ ചെയ്ത ഉടൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത് നമുക്ക് ഓടിക്കാവുന്നതാണ് വാഹനം. ഓക്കെ, ഓടിച്ച് നമുക്ക് ഇങ്ങോട്ട് കയറാം, നമ്മുടെ വലത് സൈഡിലോട്ട് കയറാം. ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ മിററിൽ കൂടെ ഞാൻ ഏറെക്കുറെ എന്ത് ചെയ്തു, കണ്ടു കഴിഞ്ഞു. ഞാൻ കണ്ടതുകൊണ്ട് എന്ത് ചെയ്യണം, വാഹനം ലെവൽ ചെയ്യുകയാണ്. ലെവൽ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഉടനെ തന്നെ ഓടിക്കുകയാണ് കേട്ടോ. സ്റ്റിയറിംഗിന്റെ ആ ഒരു ഇതുകൂടെ നോക്കിക്കോളണം. ഞാൻ സ്റ്റിയറിംഗ് അത് കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്തു, ഓടിച്ച് കയറുകയാണ്. ഓക്കെ, വളരെ സാവധാനം. നമ്മൾ വാഹനത്തിന്റെ വേഗത കൂടുമ്പോൾ സ്റ്റിയറിംഗ് ഒടിക്കുന്നതിന്റെ മറ്റുമൊക്കെ വേഗത നമ്മൾ എന്തായിട്ട് വരും, കൂട്ടേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് പരമാവധി എന്താണ് വേഗത കുറച്ച് തന്നെ പോവുക. ഓക്കെ, വാഹനം ലെവലായി. അപ്പൊ എന്ത് ചെയ്തു, സ്റ്റിയറിംഗ് നമ്മൾ കറക്റ്റായി പിടിച്ചു. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ നേരെ മുന്നോട്ട് നോക്കുക. വീണ്ടും ട്രാക്കിന്റെ സെന്റർ കയറി എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഗിയറിടുകയാണ്, ഫസ്റ്റ് ഗിയർ ഇട്ടു. ഓക്കെ, അതിനുശേഷം വളരെ സാവധാനം എന്ത് ചെയ്യാണ്, മുന്നോട്ട് പോവുകയാണ് കേട്ടോ. ഓക്കെ, ഏറെക്കുറെ സെന്റർ പിടിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പോവുക. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പറ്റുന്ന മിറർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വലത് സൈഡ് മിററാണ്. അത് നമ്മൾ ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മിററിൽ കൂടെ നമ്മൾ ആ ഒരു കോണ് കൃത്യമായിട്ട് നോക്കുക. ബാക്ക് ടയർ ആ ഒരു മോഷനിൽ എത്തുന്ന സമയത്ത് നിങ്ങൾ ഓടിക്കുക. ഓക്കെ, അപ്പൊ അവിടെ നമ്മളെ ഉണ്ണിച്ചേട്ടാ അവിടെ വന്ന് ഇപ്പൊ നിപ്പുണ്ട്. ക്ലാസ്സിൽ കൂടെ കാണാമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മള് ഞാൻ വാഹനം പുറകോട്ട് പോവുകയാണ്. റിവേഴ്സ് ഗിയർ ഇട്ടില്ല കേട്ടോ, ഞാൻ ഇപ്പോഴാണ് ഇട്ടത്. ഓക്കെ, റിവേഴ്സ് ഗിയർ ഇട്ടു, പുറകോട്ട് പോവുകയാണ്. നമ്മൾ ആ വാഹനത്തിന്റെ ആ ഒരു പുറകു വശം, അല്ലെങ്കിൽ എന്താണ് ആ ഒരു ടയറിന്റെ ആ ഒരു ഭാഗം നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് ഞാൻ അത് ഓടിക്കുകയാണ്. ഓക്കെ, ഓക്കെ, ഞാൻ അത് ഓടിച്ചു. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ സൈഡുള്ള മിററാണ്. ഈ മിററിൽ കൂടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പുറകിലൊരു കമ്പിയുണ്ട്. ഓക്കെ, പുറകില് ഒരു കമ്പിയുണ്ട്. ആ കമ്പി നമ്മൾ ഈ മിററിൽ കൂടെ കാണുന്നത്, നമ്മുടെ ഇടത് സൈഡിലെ മിററിൽ കൂടെ പുറകിലത്തെ കമ്പി കാണുന്നത് എന്ത് ചെയ്യണം, ലെവൽ ചെയ്യണം. ഓക്കെ, നേരെയാക്കുക. നേരെയാക്കിയതിന് ശേഷം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഉടനെ തന്നെ ഓടിക്കുക. ഇപ്പൊ ഞാൻ ഇത് കണ്ടപ്പോ വാഹനം ലെവൽ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, തിരിച്ചൊടിച്ച് നമുക്ക് എന്ത് ചെയ്യണം, അകത്തോട്ട് കയറണം. ഓക്കെ, ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മളിപ്പോ നമ്മൾ ഇപ്പോഴത്തെ ബോർഡറിൽ തട്ടി തട്ടിയ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പൊ നമ്മള് കുറച്ച് നല്ല രീതിയിൽ, ഇപ്പൊ ഞാൻ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടല്ല പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്കൊന്നുകൂടെ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കൊന്നുകൂടെ നോക്കാം. നമ്മളപ്പോ ട്രാക്കിന്റെ സെന്റർ പിടിച്ച് മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, ക്ലച്ച് പതിയെ റിലീസ് ചെയ്ത സെന്ററിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പൊ നമ്മള് മുന്നോട്ടെത്തി. അത് കഴിഞ്ഞ് നമ്മളടുത്ത് റിവേഴ്സ് എടുത്ത് പോവുകയാണ്. ഓക്കെ, അപ്പോൾ റിവേഴ്സ് ഗിയർ ഇട്ടു. നമ്മൾ ആ ഗ്ലാസ്സിൽ കൂടെ ഇപ്പോൾ നമുക്ക് പുറകില് നമ്മുടെ വരിഞ്ചേട്ട് അവിടെ നിൽപ്പുണ്ട്. അപ്പോ ഓക്കെ, കണ്ടല്ലോ, ഗ്ലാസ്സിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ വരിഞ്ചേട്ടന്റെ കറുത്ത കാൽപാദങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് പറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, റിവേഴ്സ് ഗിയർ ഇട്ടു, റിവേഴ്സ് എടുത്ത് പോവുകയാണ്. അപ്പൊ നമുക്ക് മിററിൽ കൂടെ ആ ഒരു കമ്പി കണ്ട് തീരാറാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അടുത്തോടിക്കണം. ഓക്കെ, നമ്മളപ്പോഴേ എത്തി വലിഞ്ഞൊന്ന് നോക്കേണ്ടതായിട്ട് ആ ഒരു ചാൻസ് നമുക്കില്ല. നമുക്ക് ഇങ്ങനെ കറക്റ്റായി ഇരുന്ന് തന്നെ നമുക്ക് ആ ഒരു ഡ്രൈവിംഗ് പൊസിഷനിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഗ്ലാസ് നോക്കുക. ഓക്കെ, ക്ലച്ച് ഞാൻ കുറേ റിലീസ് ചെയ്യുന്നുണ്ട്. ഏറെക്കുറെ കണ്ട് തീരാറായി കേട്ടോ. ഓക്കെ,
അത് നമ്മൾ എടുത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അതും കൂടെ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ചെയ്യുക. ഓക്കെ ഓക്കെ, ഞാൻ അതാ കണ്ട് തീരാറായി. കണ്ട് തീരാറായപ്പോ ഞാൻ എന്ത് ചെയ്യാണ്, ഓടിക്കുകയാണ്. ഓക്കെ, ആ ഓടിച്ചു. ഇനി അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വലത് സൈഡ് ഗ്ലാസ് ആണ്. വലത് സൈഡിൽ ഗ്ലാസിൽ കൂടെ കമ്പിയല്ല, കമ്പിയുടെ അപ്പുറത്തുള്ള കോണ്. ഓക്കെ, ആ ഒരു കോണ് കണ്ട ഉടനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വാഹനം സ്ട്രെയിറ്റ് ചെയ്യുന്നു. സ്ട്രെയിറ്റ് ചെയ്തിട്ട് ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഓടിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഓടിച്ച് ഞാൻ കയറുകയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു പോർഷൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പുറകോട്ട് പോവുക, നമ്മള് പയ്യെ സാവധാനം തന്നെ എന്ത് ചെയ്യുക, പുറകോട്ട് പോവുക. ഇനി അടുത്ത് നമ്മളടുത്ത് മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഫസ്റ്റ് കയറിടുന്നു. ട്രാക്കിന്റെ സെന്റർ തന്നെ നോക്കി എന്ത് ചെയ്യുക, പോവുക. ഓക്കെ, ട്രാക്കിന്റെ സെന്റർ കയറി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇനി അടുത്ത് നമ്മൾ ഇവിടെ എത്തിയതിനു ശേഷം എന്ത് ചെയ്യുന്നു, റിവേഴ്സ് എടുക്കും. ഓക്കെ, റിവേഴ്സ് എടുക്കുമ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് പക്ഷെ എളുപ്പമുള്ള പരിപാടി എന്താണ്, ഇങ്ങനെ തലയിട്ട് നോക്കുന്നതിനുള്ള ഏറ്റവും എളുപ്പമുള്ള പരിപാടി. പക്ഷെ അതിനുവേണ്ടി നിൽക്കരുത്, ഗ്ലാസ് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ വരിഞ്ചേട്ടൻ നിൽക്കുന്ന ആ ഒരു പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് പോവാം. ഓക്കെ, ഞാതാ പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് വളരെ സാവധാനം റിലീസ് ചെയ്ത് ആ ഒരു ബാക്ക് ആ ഒരു പോർഷൻ നമ്മുടെ ആ ഒരു കോണിൽ എത്തി എന്നുള്ള ആ ഒരു ഇതെത്തുമ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, മൊത്തത്തിൽ ഓടിക്കുകയാണ്. ഓക്കെ, അതാ ഫുള്ള് ഓടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഏ സൈഡാണ്, അപ്പുറത്തെ സൈഡാണ്. അപ്പൊ ആ സൈഡിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇടത് സൈഡിലെ ഗ്ലാസിൽ കൂടെ പുറകിലത്തെ കമ്പി കാണുന്നത് നമ്മൾ എന്ത് ചെയ്യണം, വാഹനം ലെവൽ ചെയ്യുക. ഓക്കെ, ഞാൻ അതാ ലെവൽ ചെയ്തു. എന്നിട്ട് അതിനു ശേഷം തന്നെ നമ്മൾ ഉടനെ എന്ത് ചെയ്യാണ്, ഓടിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഗ്ലാസിൽ കൂടെ കമ്പി കണ്ടു, കണ്ട ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഓടിച്ചു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വളരെ സാവധാനം പോവുക. അതിനുശേഷം നേരെ മുന്നോട്ട് നോക്കുക, വാഹനം ലെവലായി എന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യുക, സ്ട്രെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് ചെയ്യാവുള്ളത്. ഓക്കെ, ഇപ്പൊ കിട്ടിയല്ലോ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഉണ്ണിച്ചേട്ടൻ വാഹനം ഓട്ടിക്കും, പുറത്ത് നിന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഏറെക്കുറെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ധാരണ കിട്ടും. അപ്പൊ ഉണ്ണിച്ചേട്ടൻ ആ മുന്നോട്ട് പതിയെ പതിയെ പോവുകയാണ്, നമ്മുടെ ട്രാക്കിന്റെ സെന്ററിൽ കൂടെയാണ്. അപ്പൊ നമുക്ക് ആകെ രണ്ട് കമ്പികളേ ഉള്ളൂ. ഓക്കെ, വളരെ സാവധാനം ഇപ്പൊ നമ്മൾ മുന്നോട്ട് പോകുന്നു. ഓക്കെ, മുന്നോട്ട് പോകുക, നമുക്ക് വളരെ വേഗത ഒരിക്കലും ആവശ്യമില്ല, വാഹനം ഓഫാവരുന്ന് നിൽക്കരുത്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതാ മുന്നോട്ട് പോയി നിന്നു. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഇടത് സൈഡ് മിററാണ്. അപ്പോൾ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്ന് എത്തി ഒന്നും നോക്കാതെ ഇടത് സൈഡ് മിറർ നോക്കി റിവേഴ്സ് ഗിയർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അവിടെ നിന്ന് നേരെ നോക്കേണ്ടത് അവിടെ നിന്ന് പുറകോട്ട് വരുമ്പോൾ ഉള്ള ആദ്യത്തെ കമ്പിയാണ് കേട്ടോ. അവിടെ നിന്ന് പുറകോട്ട് വരുമ്പോൾ ഉള്ള ആദ്യത്തെ കമ്പി. ഓക്കെ, അത് വരുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരെ ഏറെക്കുറെ ആ ഗ്ലാസിൻ്റെ അറ്റത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, അത് കണ്ടിട്ടുണ്ട്. കണ്ടപ്പോൾ ഉടനെ എന്ത് ചെയ്യാണ്, ഓടിക്കുകയാണ്. ഓക്കെ ഓക്കെ, അത് അവിടെ ഓടിച്ചു വന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നോക്കുന്നത് എവിടെയാണ്, നമ്മുടെ വലത് സൈഡിൽ മിററാണ്. ഓക്കെ, വലത് സൈഡിൽ മിററാണ്. വലത് സൈഡ് മിറർ എന്ന് പറഞ്ഞാൽ അവിടെ കാണുന്നത് സ്റ്റിയറിംഗ് ലെവൽ ചെയ്യുന്നു, ഒപ്പം എന്ത് ചെയ്യുന്നു, നമ്മൾ വളരെ സാവധാനം തന്നെ എന്ത് ചെയ്യും, ഓടിക്കുക. ഓക്കെ, ഓടിച്ച് നമ്മൾ പുറകോട്ട് കഴിയുക. ഓക്കെ, കാണാമല്ലോ കാണാമല്ലോ. ഇനി അടുത്ത് ഇവിടെ നമ്മൾ പോകുമ്പോൾ പുറകോട്ട് പോകുമ്പോൾ അടുത്ത് എന്ത് ചെയ്യുക, നമ്മൾ നേരെ മുന്നോട്ട് തന്നെ നോക്കുക. വാഹനം കറക്റ്റ് നമ്മൾ ഈ ട്രാക്കിന് ലെവലായി എന്ന് തോന്നുമ്പോൾ സ്റ്റിയറിംഗ് ലെവൽ ചെയ്ത് പുറകോട്ട് പോകും. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ അടുത്ത് വീണ്ടും ഇവിടെ നിന്ന് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ സൈഡിലോട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രാക്കിന്റെ സെന്റർ കയറി തന്നെ അടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഉണ്ണിച്ചേട്ടാ ഏറെക്കുറെ ട്രാക്കിന്റെ സെന്റർ പിടിച്ച് മുന്നോട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ വളരെ സാവധാനം നിങ്ങൾ എന്താണ് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വളരെ ക്ഷമയോടുകൂടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അടുത്ത് നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യാണ്, റിവേഴ്സ് ഗിയർ റിവേഴ്സ് ഗിയർ ഇട്ടിട്ടുണ്ട്, മിററാണ് നോക്കുന്നത്. അപ്പൊ നമ്മുടെ ഉണ്ണിച്ചേട്ടൻ അവിടെ നിന്ന് ഫ്രണ്ട് എടുത്ത് അവിടെ പോയി നിൽപ്പുണ്ട്. ഇനി അടുത്ത് നമ്മൾ അവിടെ നിന്ന് റിവേഴ്സ് എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ശരിക്കും ഒരു ഡ്രൈവറിന്റെ കഴിവ് തെളിയുന്നത്. ഓക്കെ, ഈ ഒരു ഡയലോഗ് നമ്മുടെ മെനസൻ ചേട്ടൻ പറഞ്ഞതാണ് കേട്ടോ. ഈ ഒരു പോയിന്റിലാണ് ശരിക്കും ഒരു ഡ്രൈവറിന്റെ കഴിവ് തെളിയുന്നത്. കാരണം ഇവിടെ പറഞ്ഞുതരാൻ ഒരു അളവില്ല കൃത്യമായിട്ട്. ഓക്കെ, ചിലരുടെ ഹൈറ്റിനനുസരിച്ചും സീറ്റിനനുസരിച്ചും ഒക്കെ എന്ത് ചെയ്യാം, ആ ഒരു മാറ്റം മിററിൽ ഉണ്ടായേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ശ്രദ്ധയാണ് അവിടെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഉണ്ണിച്ചേട്ടൻ അവിടെ എടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ഈ ഒരു കോർണർ കണ്ടല്ലോ, ഈ ഒരു കോർണർ കണ്ടല്ലോ, ഈ ഒരു പോർഷൻ പുള്ളി ആ മിററിൽ ഏറെക്കുറെ തീരാറാവുമ്പോഴാണ് പുള്ളിക്കാർ ഓടിക്കുന്നത്. ഓക്കെ, ആ ഒരു സമയമാകുമ്പോൾ ഏറെക്കുറെ വാഹനത്തിൻ്റെ പുറകുവശത്തെ ഈ ഒരു പോർഷനൊക്കെയാണ് എത്തുന്നത്. ഓക്കെ, ആ ഒരു ടൈമിലാണ് നമ്മൾ ഉണ്ണിച്ചേട്ടൻ എന്ത് ചെയ്ത് ഓടിക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിൽ കാണുന്നത് ഈ ഒരു പോർഷനല്ല. ഓക്കെ, എനിക്ക് കുറച്ച് വ്യത്യാസമാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത്രത്തോളം ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, ചെയ്യുക.
ഓക്കേ അപ്പോൾ നമുക്ക് നോക്കാം. ഇനി ചേട്ടാ പറട്ടെ. ഓക്കേ ഇനി ചേട്ടാ ഏറെക്കുറെ ആ മിറർ നല്ല രീതിയിൽ മിറർ നോക്കിയാണ് വരുന്നത്. ഈ ഒരു കോണർ ഏറെക്കുറെ തീരാറായ സമയത്ത് പുള്ളിക്കാരൻ്റെ വാഹന ബാക്ക് സൈഡ് ഇവിടെ എത്തി ഓടിക്കുകയും ചെയ്യും. ഓക്കെ ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇടത് സൈഡിലെ മിററാണ്. ഓക്കെ നമ്മൾ ഇടത് സൈഡിലെ മിററാണ് അടുത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നോക്ക് ശ്രദ്ധിച്ച് നോക്ക് കേട്ടോ. ഓക്കെ ഇടത് സൈഡ് മിററിൽ കൂടെ നമ്മൾ ഈ കമ്പിയാണ് നോക്കുന്നത്. ഇല മാറ്റി. ഓക്കെ ഓക്കെ നമ്മുടെ വരഞ്ചാട്ടെടുത്ത് വെച്ചതാ കേട്ടോ. ഓക്കെ അപ്പൊ ഈ കമ്പി കണ്ട ഉടൻ തന്നെ എന്ത് ചെയ്യുക, വാഹനം സ്ട്രെയിറ്റ് ചെയ്യുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓടിച്ച് നമ്മൾ തുടങ്ങിയെടുത്ത് വാഹനം എത്തിക്കുകയും വേണം. ഓക്കെ ഓക്കെ വളരെ വേഗത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട് കണ്ടല്ലോ. ഓക്കെ അപ്പൊ അവിടെ നിന്നെ ലെവൽ ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓടിച്ച് തുടങ്ങുകയാണ്. അതിനുശേഷം നമ്മൾ നേരെ നമ്മുടെ മുന്നോട്ട് നോക്കുക, നമ്മൾ ട്രാക്കിന്റെ നേരെ മുന്നിൽ നോക്കുക. വാഹനം സ്ട്രെയിറ്റ് ആയി എന്ന് തോന്നുമ്പോൾ വാഹനം ലെവൽ ചെയ്യുക, പുറകോട്ട് പോവുക. ഓക്കെ കണ്ടല്ലോ. ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇനോവയുടെ എച്ചിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. ഓക്കെ ഉറപ്പായിട്ടും വരും, കാരണം മിറർ നോക്കിയെടുക്കുമ്പോൾ അതിന് അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഓക്കെ എന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ, വളരെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ അതാണ് മെയിന്, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഇതിലൊക്കെ അത്യാവശ്യം പ്രാക്ടീസ് ചെയ്യാൻ അവിടെ നമുക്ക് ബൊലേറോ കിട്ടുമ്പോൾ വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും കേട്ടോ. ജീപ്പും ബൊലേറോ ഒക്കെ ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. എന്താണ്, പരിശ്രമിച്ചിടുകയിൽ എന്തിനേയും വശത്തിലാക്കിടാൻ തക്കവണ്ണം എന്നും പണ്ടൊരു മഹാകവി പാടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഓക്കെ നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു ദൃഢനിശ്ചയത്തോടുകൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ടെസ്റ്റിന് പോവുക, ഉറപ്പായിട്ടും വിജയിക്കും. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പ്രിൻസി ഡ്രൈവിംഗ് സ്കൂളിൻ്റെ 1000 വിജയാശംസകളോടെ നേരുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ, അത് നല്ലതായാലും ചീത്തയായാലും നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക. ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ മറുപടികൾ നൽകാം, നിങ്ങളുടെ സംശയങ്ങളെല്ലാം ചോദിക്കുക. ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ഗുഡ് ബൈ.